ജ്യോതിഷ എന്തിനു വേണ്ടി ഉണ്ടായി എന്നുള്ള ചോദ്യം തന്നെ നമ്മൾ ചോദിക്കപ്പെടേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ അവനുണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ആരായാലും ഇതെങ്ങനെ ഉണ്ടായി എന്താണ് കാരണം എന്ന് അന്വേഷിക്കും. ഒരു ചെറിയ കുട്ടിയായാൽ തന്നെ നമ്മൾ ചോദിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതെന്താ ഇതെന്താ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പറയും മിണ്ടാണ്ടിരിക്കുക അവിടെയെന്ന്. മിണ്ടാണ്ടിരിക്കുന്ന ഒരു കുട്ടിയോടും പറയരുത്, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അവൻ എന്താണ് ചോദിക്കുന്നത് മനസ്സിലാക്കി അതിന് ഉത്തരം കൊടുക്കുക, അപ്പോൾ അവൻ സാറ്റിസ്ഫൈഡ് ആവും. ഈ ചോദ്യത്തെ നമ്മൾ എപ്പോഴും മിണ്ടാണ്ടിരിക്കുക പറഞ്ഞ് അമർത്തുമ്പോൾ അവൻ്റെ ശാസ്ത്രജ്ഞാനത്തെ ശാസ്ത്രത്തിൻ്റെ ഉൾക്കാഴ്ചയെ അപ്പോൾ തന്നെ കെടുത്തുന്നതാണ്. ഈ ചോദ്യം വയസ്സായ പ്രായമായിരിക്കുമ്പോൾ നാലാപ്പാട്ട് നാരായണമേനോൻ ചോദിച്ചിരുന്നു, അദ്ദേഹം ജനിക്കുമ്പോൾ ചോദിച്ചിരുന്നു, തുടർച്ചയായി അവസാനം വരെ ചോദിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ആർഷജ്ഞാനം എന്ന പുസ്തകത്തിൻ്റെ, അതുപോലെ തന്നെ രതി സാമ്രാജ്യം വരെയുള്ള പുസ്തകത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. ഈ ഒരു ചോദ്യം ചോദിക്കലിൽ നിന്നാണ് ജ്യോതിഷമുണ്ടായത്. എനിക്കെന്തുകൊണ്ട് രോഗമുണ്ടായി, എനിക്കെന്തുകൊണ്ട് ഈ വൈഷമ്യമുണ്ടായി, അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കറിയാവുന്ന കുറേ സംഗതികളുണ്ട്. ഇന്നലെ ഞാൻ മധുരം കഴിച്ചു, ഇന്ന് പ്രമേഹം കൂടിയിരിക്കുന്നു, നമുക്ക് കാണാവുന്നതാണ്. കാണാൻ പറ്റാത്തതും കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ, ഇരുട്ടത്തിരിക്കുന്ന വസ്തുവിനെ കണ്ടുപിടിക്കാൻ ടോർച്ച് വേണം, അതാണ് ജ്യോതിഷം. എന്താണ് നമ്മുടെ കാരണങ്ങൾ, നമുക്ക് പ്രശ്നങ്ങൾക്ക് കാരണമെന്താണ്, അപ്പോഴാണ് നമ്മൾ ഗോവിന്ദ മാഷ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരുന്നത്. ശങ്കരാചാര്യ പറയും, ഏതുപോലെയാണോ പശുവിൻ്റെ കുട്ടി പശുവിനെ, ആ പശുവിനെ തന്നെ അന്വേഷിച്ച് ചെല്ലുന്നത്, അതുപോലെ നമ്മുടെ കർമ്മങ്ങൾ നമ്മളെ തന്നെ പിന്തുടരും. അത് വേറെ ഒരാളുടെ അടുത്തേക്ക് പോവില്ല. ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഞാൻ അനുഭവിക്കും, തൊട്ട വീട്ടിലെ ആളല്ല അനുഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് കർമ്മത്തിൻ്റെ ഈ തുടർച്ചയാണ് നമ്മുടെയൊക്കെ ജീവിതം. അത് കഥകളിലൂടെ ആശജ്ഞാനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഭാരതീയ ശാസ്ത്രത്തിൽ എപ്പോഴും അതിൻ്റെ അനുവൃത്തിയുണ്ട്. ഉദാഹരണമായിട്ട് മഹാഭാരതത്തിൽ പറയും, അർജുനൻ കർണനെ അമ്പെയ്ത് കൊല്ലും. അർജുനൻ ആരാണ് ചോദിച്ചാൽ, ആരുടെ മകനാണ് അർജുനൻ? ഇന്ദ്രന്റെ മകനാണ്, സൂര്യപുത്രനാണ്. മറ്റേ കർണനാകട്ടെ ഇന്ദ്രന്റെ മകനും, അല്ല സൂര്യന്റെ പുത്രനാണ്. കർണൻ സൂര്യന്റെ പുത്രനും അർജുനനാകട്ടെ ഇന്ദ്രന്റെ പുത്രനുമാണ്. ഇന്ദ്രന്റെ പുത്രൻ സൂര്യന്റെ പുത്രനെ ഹനിക്കുന്നു. ഇതിന് ഒരു കർമ്മത്തിന്റെ ബാക്കിയുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഗ്രീവനും ബാലിയും. അവിടെ എന്താ ഇവിടെ സംഭവിച്ചത്? ഇന്ദ്രന്റെ പുത്രൻ സൂര്യന്റെ പുത്രനെ ഹനിച്ചപ്പോൾ സുഗ്രീവൻ സൂര്യന്റെ പുത്രനും മറ്റത് ഇന്ദ്രന്റെ പുത്രനുമാണ്. അപ്പം അതിൻ്റെ മുമ്പേ ഉണ്ടായ ഒരു വധത്തിന്റെ ബാക്കിയാണ് പിന്നെ ഉണ്ടാകുന്ന വധം തിരിച്ച്. അപ്പോൾ ഒന്ന് ചെയ്താൽ നമ്മൾ അതിൻ്റെ ഫലം അനുഭവിക്കണം, അതിൻ്റെ തുടർച്ചയായിട്ട് അനുഭവിക്കണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? കർമ്മഫലത്തെ നമ്മൾ അറിയണം, കർമ്മഫലത്തെ ശുദ്ധി വരുത്തണം. നമ്മൾ നല്ല ജീവിതത്തിൽ ജീവിതചര്യകൾ അനുഷ്ഠിച്ച് ആ കർമ്മത്തെ ശുദ്ധി വരുത്തി ഭാവിയെ രൂപാന്തരപ്പെടുത്തും. മാൻ ഈസ് ദി ക്രിയേറ്റർ ഓഫ് ഡെസ്റ്റിനി, നോട്ട് ദി സെർവൻ്റ് ഓഫ് ദി ഡെസ്റ്റിനി. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ ഈ വിധി അനുസരിച്ച് അങ്ങനെയാണ് എനിക്ക് അനുഭവിക്കണം എന്ന് പറഞ്ഞിരിക്കുകയല്ല, വി ക്യാൻ ക്രിയേറ്റ് അവർ ഡെസ്റ്റിനി. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നല്ല പ്രവൃത്തികളിലൂടെ ഭാവിയെ നമുക്ക് രൂപാന്തരപ്പെടുത്താം, കർമ്മത്തിൻ്റെ ചെയ്തതിനെയും ശുദ്ധി വരുത്താം. അതുകൊണ്ടാണ് അഷ്ടാംഗ ഹൃദയത്തിൽ പറയും, ബലി പുരുഷകാരോ ഹി ദൈവമപ്യതിവർത്തതെ. ബലിയായ പുരുഷകാരൻ, കഴിവുള്ള പ്രവർത്തനശക്തിയുള്ള മനുഷ്യൻ, നല്ല കർമ്മങ്ങൾ ചെയ്ത് ബലിയായിരിക്കുന്ന പുരുഷകാരൻ കഴിഞ്ഞുപോയ ചീത്തഫലങ്ങൾ, കർമ്മത്തിൻ്റെ ഫലങ്ങളെ കൂടി ദൈവത്തെ കൂടി അതിവർത്തിക്കാൻ പറ്റും. നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് ജ്യോതിഷത്തിൽ പറയുന്ന കാര്യങ്ങളെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതിനും നമുക്ക് ശൂലവാണി വാര്യരെ തന്നെ
ഉദാഹരണമാണ് വീട്ടിയുടെ മരണത്തെക്കുറിച്ച് ജ്യോതിഷപ്രകാരം അദ്ദേഹം ഇന്ന ദിവസം എന്ന് പറഞ്ഞു പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടി മരിക്കണ്ടായില്ല അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ പറയുന്നു ഞാൻ അടക്കം വീട്ടി അടക്കം വീട്ടി മന്ത്രോപാസന നടത്തിയെന്നും ഇദ്ദേഹം തന്നെ വീട്ടിയെ ഈ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പ്രവർത്തനം ചെയ്തെന്നും അതിന്റെ ഫലമുണ്ടായെന്നും പെരുമ്പറമ്പ് ബാലകൃഷ്ണൻ വൈദ്യർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ശൂലവാണി വാര്യർ അവിടെ ചെന്നിട്ട് പറഞ്ഞത്ര ഇന്ന ദിവസം ഈ കുട്ടി മരിക്കും ബാലകൃഷ്ണൻ വൈദ്യർ എന്നെ എഴുതിയ ശൂലവാണി വാര്യരെ കുറിച്ചുള്ള പുസ്തകത്തിലുള്ളതാണിത് അപ്പോൾ എന്നിട്ട് അദ്ദേഹം എഴുതിയിരിക്കുകയാണ് അന്ന് മരിക്കും എന്ന് പറഞ്ഞു ആ ദിവസം തന്നെ സന്ധ്യ സമയത്ത് ഇദ്ദേഹം കിണറ്റിൽ വീണു വളരെ കുണ്ടുള്ള കിണറ്റിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പെരുമ്പറമ്പ്